ശ്രീജിത്ത് പണിക്കരേക്ക്, ശ്രീജിത്ത് ഒരു പ്രാദേശികവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ KPCC അധ്യക്ഷന്റെ ഒരു കമന്റ്? അതോ പരിപൂർണമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു തമാശ എന്ന് മാത്രമേ കണക്കാക്കേണ്ടതുള്ളൂ ഈ അവസരത്തിൽ? അല്ല, ഈ ചില തമാശകൾക്കൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അത് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റും അത് ഉപയോഗിക്കുന്ന സാഹചര്യവും ഒന്നും ശരിയായില്ല എങ്കിൽ ആ തമാശ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുരന്തമായി മാറും എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ രീതിയിലുള്ള ഒരു കഥ അവിടെ പറയേണ്ടുന്ന കാര്യമോ, അല്ലെങ്കിൽ തെക്ക് നിന്നുള്ള ആൾക്കാരും വടക്കു നിന്നുള്ള ആൾക്കാരും തമ്മിലുള്ള രാഷ്ട്രീയത്തിന്റെ ഒരു വ്യത്യാസമൊക്കെ പറയുമ്പോൾ അത് ഒരാളിനെ അല്ലെങ്കിൽ ഒരു കൂട്ടരെ ഒരു മേഖലയെ ഒന്നിച്ച് അങ്ങനെ ഒരു അടങ്കലായിട്ട് ആക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശമൊന്നും അദ്ദേഹത്തിന് പറയേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തെക്ക് നിന്നുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം, വടക്കു നിന്നുള്ള ആൾക്കാർ ഇതേപോലെ ഈ പുരാണത്തിനെയും മറ്റുമൊക്കെ വളച്ചൊടിച്ചില്ലാത്ത കഥകൾ വ്യാഖ്യാനിച്ച് മേന്മ നടിക്കുന്നവരാണ് എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. പക്ഷെ ഞാനത് പറയില്ല, കാരണം എനിക്ക് വടക്കു നിന്നുള്ള ആൾക്കാരോടും അതേ ബഹുമാനം തന്നെയുണ്ട്. അപ്പൊ ഞാൻ കരുതുന്നത് ഈ തെക്ക് വടക്ക് എന്ന രീതിയിലുള്ള വ്യത്യാസമോ മേഖല തിരിച്ചിട്ടുള്ള മേന്മ നടിക്കലോ ഒക്കെ തന്നെ രാഷ്ട്രീയമായിട്ടൊന്നല്ല, സാംസ്കാരികമായിട്ടോ സാമൂഹികമായിട്ടോ ഒന്നും തന്നെ ഭൂഷണമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ തെക്ക് നിന്നുള്ള ആൾക്കാർക്ക് വടക്കു നിന്നുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയത്തിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള സംഘടനാ സംവിധാനത്തിന്റെയോ മറ്റു കാര്യങ്ങളിൽ എന്തെങ്കിലും മേന്മ ഏതെങ്കിലും ഒരു പ്രദേശത്തിനുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ അവകാശപ്പെടുന്ന കാര്യത്തിൽ വലിയ പ്രശ്നമില്ല. കാരണം അത് ചിലപ്പോൾ ഒരു പാർട്ടിക്ക്, ഇപ്പൊ നമുക്കറിയാം CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ശക്തി ദുർഗം എന്ന് വിളിക്കാവുന്ന പല മണ്ഡലങ്ങളും വടക്കൻ കേരളത്തിലുണ്ട്. ഒരുപക്ഷെ തെക്കൻ കേരളത്തിൽ അവർക്ക് സ്വാധീനമുണ്ടെങ്കിൽ പോലും അതേപോലെ പറയാവുന്ന കോട്ടകൾ എന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ ഒരുപക്ഷെ കുറവായിരിക്കാം. അപ്പൊ അത് ഒരുപക്ഷെ പരമ്പരാഗതമായിട്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെയുള്ള അവരുടെ അടിവേരുകൾ അത്രത്തോളം ശക്തമായതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഘടനാ സംവിധാനം അവിടെ രൂപപ്പെട്ടത് എന്ന ഒരു നിരീക്ഷണം നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. അത് തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്, പക്ഷെ അതിന് ചരിത്രപരമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ പറയുന്നതിന് പകരം ഈ തെക്കു നിന്നുള്ള ആൾക്കാരെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിക്കുകയും തൃശ്ശൂർ മുതൽ അങ്ങോട്ട് എന്തോ ഒരു വളരെ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഏത് സ്ഥാനത്തിരിക്കുന്ന ഒരാളിനും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് മറ്റൊരു അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്. മലയാളികൾ മൊത്തത്തിൽ തന്നെ ഉത്തരേന്ത്യക്കാരൻ മോശമാണ്, അല്ലെങ്കിൽ ബംഗാളി മോശമാണ്, നോർത്ത് ഈസ്റ്റിലുള്ള ആൾക്കാർ മോശമാണ്, നമ്മളാണ് പ്രബുദ്ധരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ വേറൊരു ആംഗിളും കാണാറുണ്ട്. ആ ഒരു ഭാഗത്തും എന്റെ അഭിപ്രായം അത് മാത്രമേ ഉള്ളൂ. എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരേ രീതിയിലുള്ള കോംപ്രഹെൻഡ് ചെയ്യുന്നതിനുള്ള സ്കില്ലാണെങ്കിലും മേധാശക്തിയാണെങ്കിലും ബുദ്ധിയും മറ്റു വൈഭവവും എല്ലാം മനുഷ്യർക്ക് ഒരേപോലെയാണ്. അപ്പൊ അത് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എന്നതിനപ്പുറത്തേക്ക് ഒരു മേഖല തിരിച്ചിട്ട് ഏതെങ്കിലും കാര്യത്തിൽ ഒരാൾ ഒരു സുപ്രീമസി നേടുക അല്ലെങ്കിൽ മറ്റൊരാൾ ഇൻഫീരിയർ ആണെന്ന് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പഴയ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഒരു ആര്യൻ സുപ്രീമസി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പഴയ ഒരു റേസിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പറയാവുന്ന രീതിയാണ്. കാരണം ഹിറ്റ്ലറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗം, എന്റെ വർഗമാണ് ഏറ്റവും സുപ്രീം, മറ്റുള്ള ആൾക്കാർ അങ്ങനെയല്ല, ജൂതന്മാർ അങ്ങനെയല്ല എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. അപ്പൊ അത്തരം ചിന്തയുടെ വകഭേദങ്ങളൊക്കെ ഇന്നത്തെ നൂറ്റാണ്ടിലും ഇന്നത്തെ കാലത്തുമൊക്കെ പുരോഗമന രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ മെയിൻ നടിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഞാൻ പറയുന്നത് ഇപ്പോ ഒന്ന് രണ്ട് കമന്റുകൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചു, അത് ഞാൻ കേട്ടിരുന്നു. ഇപ്പോ തെക്ക് നിന്നുള്ള ആൾക്കാർ തെക്കിനെ ഡിഫെൻഡ് ചെയ്യുകയും വടക്കു നിന്നുള്ള ആൾക്കാർ വടക്കിനെ ഡിഫെൻഡ് ചെയ്യുകയും മധ്യകേരളത്തിൽ നിന്നുള്ള ആൾക്കാർ ഒരു മിക്സ്ഡ് സ്റ്റാൻഡ് ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ അത് തോന്നിപ്പിച്ചു. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള കമന്റുകളിലേക്കൊന്നും പോകേണ്ട. കേരളം എന്ന് പറയുന്നത് ഒന്നാണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഒന്നാണ്. ആ രീതിയിലുള്ള ഒരു വികാരത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോ വടക്കിനെ ഫേവർ ചെയ്തുകൊണ്ട് തെക്കിനെ ഇകഴ്ത്തുകയാണെങ്കിൽ വടക്കു നിന്നുള്ള ആൾക്കാർ തന്നെ അത് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒരുപക്ഷെ കുറച്ചുകൂടി ഒരു ഒത്തൊരുമയുടെ സന്ദേശമായിരിക്കും. ആ രീതിയിൽ ആൾക്കാർ ഇതിനെ ഒരു വിശാലമായിട്ടുള്ള ഒരർത്ഥത്തിൽ കാണാനും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പരാമർശങ്ങളെ എല്ലാവരും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യണം. ശ്രീ സുധാകരൻ ഒരുപക്ഷെ അതൊരു തിരുത്തലിലേക്ക് പോകണം എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ കാണുന്നത്. കെ സുധാകരൻ പരാമർശം തിരുത്തണമെന്ന് ശ്രീജിത്ത് പണിക്കർ. വിവാദമായ കഥ സുധാകരൻ പിൻവലിക്കുകയും ചെയ്തു. അതിനകത്ത് യാതൊരു ഉദ്ദേശവും ഇല്ല. അങ്ങനെ ആരെങ്കിലും മോശക്കാരാക്കാനോ തെക്ക് വടക്ക് വേർതിരിക്കാനോ അവരുടെ മനസ്സിനെയോ വികാരത്തെയോ വെളിപ്പെടുത്താനോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതല്ല. അതിനകത്ത് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അത് പിൻവലിക്കണമെന്ന് അത് ഞാൻ പിൻവലിക്കുന്നു. ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു.